മാൾട്ട സന്ദർശനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തന്റെ അപ്പസ്തോലിക പര്യടനത്തിന് പ്രാർത്ഥന അഭ്യർത്ഥിച്ച് ഫ്രാൻസിസ് പാപ്പ. വത്തിക്കാനിൽ നടക്കുന്ന പൊതു കൂടിക്കാഴ്ചയിലാണ് ഏപ്രിൽ 2-3 തീയതികളിൽ നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ മാൾട്ട സന്ദർശനത്തിന് പാപ്പ പ്രാർത്ഥന അഭ്യർത്ഥിച്ചത്. വിശുദ്ധ പൗലോസിന്റെ പാത പിന്തുടർന്ന് ഒരു തീർത്ഥാടകനായാണ് താൻ മാൾട്ട സന്ദർശിക്കുന്നതെന്ന് പാപ്പ പറഞ്ഞു. കപ്പലപകടത്തെ തുടർന്ന് മാൾട്ട ദ്വീപിലെത്തിയ വിശുദ്ധ പൗലോസിനെയും സംഘത്തെയും അവിടുത്തെ ആളുകൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തതായും സുവിശേഷ പ്രഘോഷണത്തിന്റെ ഉറവിടങ്ങളിലേക്കുള്ള യാത്രയാണിതെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമുള്ള ഒരു ക്രൈസ്തവ സമൂഹത്തെ വ്യക്തിപരമായി കണ്ടുമുട്ടാനുള്ള അവസരമാണിതെന്നും പാപ്പ പറഞ്ഞു. സന്ദർശനത്തിന് ഭാഗമായി വിശുദ്ധ പൗലോസ്ലീഹായുടെ നാമത്തിലുള്ള ഗ്രോട്ടോയിൽ പാപ്പ പ്രാർത്ഥന നടത്തും. മാൾട്ടയിലെ റാബത്തിൽ വിജാതീയരുടെ അപ്പസ്തോലന് സമർപ്പിതമായിരിക്കുന്ന ബെസിലിക്കയിലാണ് ഈ ഗ്രോട്ടോ സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധ പൗലോസ് അപ്പസ്തോലനും കൂടെയുണ്ടായിരുന്നവരും 3 മാസത്തോളം മാൾട്ട ദ്വീപിൽ താമസിച്ചതായാണ് ചരിത്രം പറയുന്നത്. മാൾട്ട ദ്വീപിൽ ക്രിസ്തുവിശ്വാസത്തിന് വിത്തുവിതച്ച ആൾ എന്ന നിലയിൽ മാൾട്ടയുടെ പേട്രനായാണ് വിശുദ്ധ പൗലോസ് ഇവിടെ ആദരിക്കപ്പെടുന്നത്. ഏപ്രിൽ 3 ഫ്രാൻസിസ് പാപ്പ ഈ ഗ്രോട്ടോ സന്ദർശിക്കുന്നത്. 1990 വിശുദ്ധ ജോൺ പോൾ 2 പാപ്പായും 2010 ബെനഡിക്ട് 16 പാപ്പായും ഈ ഗ്രോട്ടോ സന്ദർശിച്ച് പ്രാർത്ഥിച്ചിരുന്നു.